നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ഇന്നത്തെ കാലത്ത് പലരെയും അലട്ടുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് അമിതമായിട്ടുള്ള ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി എന്നുള്ളത്. ആങ്സൈറ്റിക്ക് നിരവധി കാരണങ്ങളുണ്ടെങ്കിലും ചില ദൈനംദിന ശീലങ്ങൾ അമിതമായിട്ടുള്ള ആങ്സൈറ്റി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. എന്തൊക്കെ മോശം ശീലങ്ങളാണ് അമിതമായിട്ട് ആങ്സൈറ്റി ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ആങ്സൈറ്റിക്ക് പല കാരണങ്ങളുണ്ടെങ്കിലും ചില മോശം ശീലങ്ങൾ ഇത്തരം ആങ്സൈറ്റി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും കഫീൻ്റെ ഉപയോഗം അമിതമാകുന്നത് അമിതമായിട്ടുള്ള ആങ്സൈറ്റിക്ക് കാരണമാകുന്നു. കഫീൻ ഒരു സ്റ്റിമുലേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അതുവഴി അസ്വസ്ഥതയും അമിതമായിട്ടുള്ള ആങ്സൈറ്റിയും ഉണ്ടാവുന്നതിലേക്ക് നയിക്കും. കഫീൻ കഴിക്കുന്നത് കുറച്ചാൽ മെച്ചപ്പെട്ട ഉറക്കം ലഭിക്കുകയും അതുവഴി ആങ്സൈറ്റി ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. മറ്റൊരു കാരണമാണ് അമിതമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അമിതമായിട്ട് ടി വി കാണുക, വീഡിയോ ഗെയിംസ് കളിക്കുക. ഇതൊക്കെ ഒരു കാരണമാണ് ആങ്സൈറ്റി വർദ്ധിപ്പിക്കുന്നതിന്. ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എന്നത് മിക്ക ആളുകളുടെയും ഒരു ശീലമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ടി വിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, മൊബൈല്, വീഡിയോ ഗെയിംസ് ഇവയുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം ആങ്സൈറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഒരു കാരണം തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ മിക്കവരും എടുത്തു നോക്കുന്നത് ഫോണിലേക്കാണ്. ഫോണിൽ വരുന്ന ന്യൂസുകൾ അറിയാനാണ് എല്ലാവർക്കും താല്പര്യം. വാർത്തകളും സംഭവങ്ങളും ഒക്കെ ആങ്സൈറ്റി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷ നേടാനായി സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക എന്നത് വളരെ പ്രധാനമാണ്. മറ്റൊന്നാണ് ഉറക്കക്കുറവ്. ഉറക്കക്കുറവ് അമിതമായിട്ടുള്ള ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അമിതമായിട്ട് കഫീൻ്റെ ഉപയോഗം, ഇതൊക്കെ തന്നെ ഉറക്കക്കുറവിലേക്ക് നയിക്കാറുണ്ട്. ഉറക്കക്കുറവോ അല്ലെങ്കിൽ ക്രമരഹിതമായ ഉറക്കമോ മാനസികാരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഉറക്കത്തിൻ്റെ അഭാവം ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കുകയും വൈജ്ഞാനിക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ദൈനംദിന സമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഉറങ്ങേണ്ടത് സ്ഥിരമായിട്ടുള്ള സമയത്ത് കിടന്നുറങ്ങി, കൃത്യമായിട്ടുള്ള സമയത്ത് ഉറങ്ങി, കൃത്യമായിട്ടുള്ള സമയത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും എല്ലാ ഗാഡ്ജറ്റ്സിൻ്റെയും ഉപയോഗം നിർത്തിവെക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊന്നാണ് വ്യായാമത്തിൻ്റെ അഭാവം. വ്യായാമത്തിൻ്റെ അഭാവം മൂലമുണ്ടാവുന്നത് ഉദാസീനമായിട്ടൊരു ജീവിതശൈലിയായിരിക്കും. ഇങ്ങനെയുള്ള ഉദാസീനമായിട്ടുള്ള ജീവിതശൈലി അമിതമായിട്ടുള്ള ആങ്സൈറ്റിക്ക് ഒരു കാരണമാണ്. എന്നാൽ പതിവായിട്ടുള്ള ശാരീരിക വ്യായാമം എൻഡോർഫിനുകൾ പുറത്തുവിടുന്നു. ഇത് സ്വാഭാവിക മൂഡ് ബൂസ്റ്ററുകളും സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നവയുമാണ്. വ്യായാമം ചെയ്യുന്നത് മാനസിക ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന സ്ട്രെസ് ഹോർമോണുകളെ നിയന്ത്രിക്കാനും സഹായിക്കും. നടത്തം അല്ലെങ്കിൽ സ്ട്രെച്ചിങ് പോലുള്ള ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് അമിതമായിട്ടുള്ള ആങ്സൈറ്റി കുറയ്ക്കാൻ വളരെ നല്ലതാണ്. സ്ഥിരമായിട്ട് ഒരു 45 മിനിറ്റ് രാവിലെയും വൈകിട്ടും നടക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ പലരിലും കാണുന്ന ഒരു മോശം ശീലമാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക എന്നത്. ഇങ്ങനെ അമിതമായിട്ട് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ, എന്തിനും മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സ്വയം ആങ്സൈറ്റിയും സമ്മർദ്ദവും വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തിനും ഏതിനും സ്വയം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് അമിതമായിട്ടുള്ള ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും സമ്മർദ്ദത്തിലേക്കും പോവാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചുറ്റിനുമുള്ള മോശമായിട്ടുള്ള അന്തരീക്ഷം മനസ്സിനെ നേരിട്ട് സ്വാധീനിക്കാറുണ്ട്. വീടുകളിലായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസുകളിലായിരിക്കാം, പഠിക്കുന്ന സ്ഥലത്തായിരിക്കാം, ഇങ്ങനെയുള്ള ചുറ്റുപാടിനുമുള്ള മോശമായിട്ടുള്ള അന്തരീക്ഷം അമിതമായിട്ടുള്ള സമ്മർദ്ദവും ആങ്സൈറ്റിയും വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ചുറ്റിനുമുള്ള നല്ല അന്തരീക്ഷം നമ്മുടെ മാനസികാരോഗ്യത്തെയും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾ പല ജോലികളും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സന്തോഷങ്ങൾ തരുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കായിട്ട് സമയം നീക്കി വയ്ക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം കണ്ടെത്തുക. നമുക്ക് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തിയില്ലെങ്കിൽ അതും ആങ്സൈറ്റി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് സമയം ചിലവഴിക്കുക. അത് ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ സമയം ചിലവഴിക്കാൻ കണ്ടെത്തുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ നല്ല ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതും ഒരു പരിധിവരെ ആങ്സൈറ്റിയും അമിതമായിട്ടുള്ള സമ്മർദ്ദമൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ആരോഗ്യം, ശാരീരിക ആരോഗ്യം നല്ലതാണെങ്കിൽ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. ശാരീരിക ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ ശീലങ്ങൾ പിന്തുടരുകയോ ചെയ്യുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും. ശാരീരിക ആരോഗ്യത്തെ അവഗണിക്കുന്നതും ഇത്തരം മോശമായ ഭക്ഷണ ശീലങ്ങളൊക്കെ കഴിക്കുന്നതും അമിതമായിട്ടുള്ള ആങ്സൈറ്റിക്ക് കാരണമാവാറുണ്ട്. പല ജങ്ക് ഫുഡ്സും പ്രോസസ്ഡ് ഫുഡ്സും സോഫ്റ്റ് ഡ്രിങ്ക്സും ഇവയൊക്കെ, അല്ലെങ്കിൽ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇവയൊക്കെ അമിതമായിട്ട് കഴിക്കുന്നത്
ആങ്സൈറ്റിയും സമ്മർദ്ദവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അമിതമായിട്ടുള്ള ആങ്സൈറ്റി, സമ്മർദ്ദം ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് ഇവ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.